ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതുസ് ഹെയർ കെയർ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള ഒരു നൈറ്റ് ക്രീം എങ്ങനെ ഉണ്ടാക്കാന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് കമന്റ് ഷെയർ. ഇതിലേതെങ്കിലും ഒന്നും ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പോഴാണ് നമ്മുടെ തുടർന്നുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. പലരും ജോലിക്കൊക്കെ പോകുന്ന കാരണം മുടി ശ്രദ്ധിക്കാനായിട്ട് പറ്റാറില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് തിരക്കുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കറ്റാർവാഴ ജെല്ല് വേണം. ഇത് കുറച്ചും കൂടി നല്ലത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കറ്റാർവാഴ ജെല്ലാണ്. കുറച്ച് നാളധികം ഇരിക്കും ഇത്. അപ്പൊ കറ്റാർവാഴ ജെല്ല് എടുക്കുക. അതിലേക്ക് ഒരാഴ്ചയിലേക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത്. 4 ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ല് എടുക്കുക. അതിലേക്ക് 3 വിറ്റാമിൻ E ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സ് എടുത്തിട്ട് നമ്മളെ സ്കാൾപ്പ് കിടക്കുന്നതിന് മുൻപ് 30 മിനിറ്റ്സ് മുമ്പായിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ല് 1 വീക്കിലേക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഓരോ ദിവസം എടുത്താൽ മതി ജെല്ല്. അത് വെച്ചിട്ട് നന്നായി സ്കാൾപ്പ് മസാജ് ചെയ്യുക. നന്നായി മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാം. കഴുകി കളയേണ്ട. അപ്പൊ തന്നെ പിറ്റേ ദിവസം നിങ്ങൾ തല കഴുകുന്നത് സാധാരണ പോലെ തന്നെ ഇങ്ങനെയാണ് കഴുകുന്നത്, അതേപോലെ കഴുകിയാൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട്, അതുപോലെ തന്നെ മുടിയിൽ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പെട്ടയായിട്ടുള്ള ആളുകൾക്ക് വരെ മുടി വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്ക് കേട്ടോ. ഇത് ഹോസ്റ്റലേഴ്സിനും ചെയ്യാൻ പറ്റുന്നതാണ്. ഹോസ്റ്റലേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റിയ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമെന്നുള്ളത്. അപ്പൊ അത് ഹോസ്റ്റലേഴ്സിനും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. അധികം ഇൻഗ്രീഡിയന്റ് ഒന്നും ഇല്ല. കറ്റാർവാഴ ജെല്ല് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് കുറച്ചും കൂടി അധികം നാളിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അത് മതി എന്ന് പറഞ്ഞത്. അതിന്റെ കൂടെ വിറ്റാമിൻ E ക്യാപ്സ്യൂളും മാത്രം മതി. പിന്നെ ഈ ജെല്ല് നമ്മൾ കുറച്ച് പുരട്ടിയാൽ മതി. അതായത് 4 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഒരാഴ്ചയിലേക്ക് വേണ്ടി മാത്രമായിട്ട് എടുക്കുക. ഇത് നിങ്ങൾക്ക് 1 മാസത്തേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാം, കേടാവത്തൊന്നുമില്ല. നമ്മൾ മേടിക്കുന്ന കറ്റാർവാഴ ജെല്ലിന്റെ കൂടെ വിറ്റാമിൻ E ക്യാപ്സ്യൂൾ മിക്സ് ചെയ്താൽ മതി. അതിപ്പോ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, കറ്റാർവാഴ ജെല്ല് കയ്യിലെടുത്തതിന് ശേഷം വിറ്റാമിൻ E ക്യാപ്സ്യൂൾ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്താൽ മതിയോ എന്നുള്ളത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മുടി വളർച്ച കൂട്ടും, മുടിയിൽ റീഗ്രോത്ത് ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങനെ തേക്കരുത്. കാരണം നിങ്ങൾ ഇത് പുതിയതായിട്ട് പരീക്ഷിക്കുന്ന കാര്യമാണ്. നൈറ്റ് ക്രീമൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കാം പലരും. അപ്പൊ അങ്ങനെ നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ടും ഒരുപാട് ഇത് നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്താലും കോൾഡ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുടിയും കൊഴിയും. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആരും എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. അതായത് 4 ടേബിൾ സ്പൂൺ ഒരാഴ്ചയിലേക്കായിട്ട് എടുക്കാനായിട്ട് നോക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് വെറുതെ പുരട്ടിയിട്ട് കാര്യമില്ല, സ്കാൾപ്പ് നന്നായി മസാജ് ചെയ്യണം, അതൊന്നാമത്തെ കാര്യം. പിന്നെ റിലാക്സ് ചെയ്യാനായിട്ട് നോക്കാം. ടെൻഷൻ പരമാവധി മാറ്റി വെച്ചിട്ട് മാത്രം മുടി കെയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ടെൻഷനാണ് മുടി കൊഴിച്ചിലിന്റെ മഹാവില്ലൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇത് ശ്രദ്ധിക്കാം. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. ഫാസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു ഹോം റെമഡിയാണിത്. ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സ് നിങ്ങളുടെ കമന്റ് നോക്കിയിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുക. അപ്പൊ കമന്റ് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ഗീതു, ബൈ.